കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം വ്യാഴാഴ്ച തുടങ്ങും. ബിജെപി സ്ഥാനാർത്ഥി ഏപ്രിൽ 1 പത്രിക നൽകും. എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ ഏപ്രിൽ 3 പത്രിക സമർപ്പിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഞായറാഴ്ച പുറത്തിറങ്ങുന്നതോടെ പത്രികാ സമർപ്പണവും ആരംഭിക്കും. കണ്ണൂർ ലോക്സഭാ മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി സി രഘുനാഥ് ഏപ്രിൽ 1 പത്രിക നൽകും. കണ്ണൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനും യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരനും ഏപ്രിൽ 3 പത്രിക സമർപ്പിക്കുക. പത്രികാ സമർപ്പണത്തോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എൽഡിഎഫും യുഡിഎഫും എൻഡിഎയും പ്രചരണത്തിൽ 2 ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു. എൽഡിഎഫ് ആണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് മേൽക്കൈ നേടിയത്. 2 ഘട്ടങ്ങളിലായി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് എം വി ജയരാജൻ പ്രചരണം ശക്തമാക്കി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കെ സുധാകരനും കണ്ണൂരിൽ നിറഞ്ഞു. നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് സുധാകരനും ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കിയത്. റോഡ് ഷോയിലൂടെയും മറ്റു പ്രചരണ രംഗത്ത് സജീവമാണ് സുധാകരനും. എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥും ഒട്ടും പിന്നിലല്ല. ചിട്ടയാർന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ രഘുനാഥിനായി നടക്കുന്നത്. നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് രഘുനാഥിന്റെയും പര്യടനം. ബലിദാനികളുടെ വീടും പൗരപ്രമുഖരെയും സന്ദർശിച്ച് രഘുനാഥും ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. കൊടും ചൂടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനിയും 1 മാസമുണ്ട്. ധാരാളം സമയമുള്ളതിനാൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനാണ് സ്ഥാനാർത്ഥികളുടെ തീരുമാനം. പത്രികാ സമർപ്പണ വേളയിൽ കർശനമായ നിയന്ത്രണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വൻ പ്രകടനമായി കളക്ട്രേറ്റ് പരിസരത്ത് എത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്കാവില്ല. കളക്ട്രേറ്റിന് 100 മീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞയുണ്ട്. സ്ഥാനാർത്ഥിക്കും ചുരുക്കം നേതാക്കൾക്കും മാത്രമേ വരണാധികാരിക്കു മുന്നിൽ എത്താൻ കഴിയുകയുള്ളൂ. ചട്ടം കർശനമായി പാലിക്കുമെന്ന് കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.